ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിനയൻ്റെ ഭാര്യ ഇരുന്ന് വിനയൻ്റെ മരണത്തിൽ ദുഃഖിച്ച് തന്നെ പൊട്ടി പൊട്ടി ഇങ്ങനെ കരയുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഈ രജനി വരുന്നത് അപ്പോൾ രജനി വന്നിട്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല നന്ദിതെ നിൻ്റെ അവസ്ഥയിൽ എങ്ങനെ നിന്നെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം മൂർത്തിയേക്കാളും സച്ചിയേക്കാളും എത്രയോ നല്ലതായിരുന്നു വിനയൻ വിനയൻ്റെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് തന്നെ അറിയായിരുന്നു പക്ഷേ വിനയന് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കും ദുഃഖമുണ്ട് എന്ത് ചെയ്യാനാണ് നന്ദിതെ ഇതൊക്കെ കേട്ട് നിന്ന നന്ദിതയും ഇല്ല ഇതിനെല്ലാത്തിനും പിന്നിൽ അവളാണ് ആ അലീന അലീന വിനയട്ടനോട് വല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചതും പെരുമാറിക്കൊണ്ടിരുന്നത് അവൾ ഈ നാട്ടിലേക്ക് വന്നതിൽ തുടർന്നാണ് ഈ കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ടത് അതെല്ലാം രജനിക്കും അറിയാലോ രജനി ദേ ഒരു കാര്യം അറിയോ ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും നിങ്ങളും കണ്ടിട്ടുള്ളതാണല്ലോ ഓരോരുത്തരും ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൊതി പറയുമായിരുന്നു കുശുമ്പു തോന്നിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് അതേപോലെയായിരുന്നു ഞങ്ങളുടെ ജീവിതം പക്ഷേ ആ അലീന ഈ നാട്ടിലേക്ക് വന്ന് ആ നോവൽ എഴുതാൻ തുടങ്ങിയപ്പോഴേക്കും വിനയേട്ടൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറിത്തുടങ്ങുകയായിരുന്നു അങ്ങനെ വന്ന് വന്നാണ് കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായത് അങ്ങനെയാണ് ഞാനും എൻ്റെ മകനും വിനയേട്ടനെ വിട്ടു പോയത് അവളാണ് അവളെ നോവലാണ് എല്ലാത്തിനും കാരണം രജനി ഇതെല്ലാം കേട്ട രചനയ്ക്കും ആകെ ടെൻഷൻ തോന്നുകയാണ് അതും എനിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിൽ എന്തൊക്കെയോ കഴമ്പുണ്ടോ എന്നാണ് സംശയം എന്ത് കഴമ്പ് ഒരു കഴമ്പുമില്ല അവർ തോന്നിവാസം കാണിക്കുകയാണ് പിന്നെ എല്ലാത്തിനും കൂട്ടായിട്ട് ആ നീരജെന്ന പറഞ്ഞ് ഒരുത്തിയുണ്ടല്ലോ അവളും കൂടെ തന്നെയുണ്ട് എല്ലാത്തിനും പിന്തുണ നൽകുന്നതും അവൾ തന്നെയാണ് അരീനയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് അവൾ തന്നെയാണ് എൻ്റെ വിനയേട്ടൻ അങ്ങനെ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല വിനയേട്ടനെ കൊന്നു തള്ളിയതും അവർ തന്നെയാണ് എപ്പോഴും വിനയേട്ടനോടുള്ള എല്ലാ ദേഷ്യവും പകയും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതെന്ത് കൊണ്ടാണെന്നും നമ്മുടെ രജനി ചോദിക്കുകയാണ് അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ വിനയേട്ടൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അലീന തന്നെയാണ് അലീനയ്ക്ക് പിന്തുണയായി ആ നീരജ തന്നെയാണ് അല്ലാതെ എന്റെ വിനയേട്ടന് ആരും ഒരു ശത്രുക്കൾ ഇല്ല എന്നും അവിടെ സംസാരിക്കുകയും ചെയ്യണം ഇതെല്ലാം കേട്ട് രജനിക്ക് ആകെ ടെൻഷൻ തോന്നിയാണ് ദൈവം ഇനി പറഞ്ഞതുപോലെ ആലീനെ ആയിരിക്കോ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നൊക്കെ ചിന്തിച്ച് തന്നെ നിൽക്കുകയാണ് നമ്മുടെ രജനിയും ഇതേ സമയം തന്നെ അലീനയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൊമിനിക് സാർ അപ്പോൾ ഡൊമിനിക് സാറോട് പറയാണ് സാർ സാർ എന്തൊക്കെയാണ് സാർ പറയുന്നത് ഒരിക്കലും ഞാൻ ഇതിന് പിന്നിലില്ല എനിക്ക് ആ വിനയനോട് വല്ലാത്ത ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു അയാളെ കൊല്ലണമെന്നും തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഓഹോ അങ്ങനെ ഒരു രീതി മനസ്സിലുണ്ടായിരുന്നു ഈ മരിച്ച ആൾ അത്ര പ്രിയപ്പെട്ട ആളല്ലെങ്കിലും അത്ര നല്ല സ്വഭാവക്കാരനല്ലെങ്കിലും മരിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ കേസ് അന്വേഷണത്തിന് ഞങ്ങൾ ഇറങ്ങിയേ മതിയാവുള്ളു അതിൽ ആരാണോ പ്രതി അവരെ അറസ്റ്റ് ചെയ്തേ മതിയാവുള്ളു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടീച്ചറോട് ചോദിക്കുന്നത് ടീച്ചറെ ടീച്ചറൊക്കെ ഇതിൽ പങ്കുണ്ടോ എന്ന് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന നോ സാർ ഒരിക്കലുമില്ല അങ്ങനെ അയാൾ പെട്ടെന്നൊന്നും മരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ അയാൾക്ക് സർവ്വസാധാരണ മരണമല്ലേ അയാൾ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട് വളരെയേറെ നീചമായിട്ട് തന്നെ അയാൾ സ്വയം ആത്മഹത്യ ചെയ്യണം അതായിരുന്നു എൻ്റെ മനസ്സിൽ അല്ലാതെ ഇത്ര പെട്ടെന്ന് അയാൾ മരിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് അയാൾ മരിച്ചതിൽ എനിക്ക് ദുഃഖമില്ല സന്തോഷം തന്നെയുള്ളു അത്രയ്ക്കൊരു നീചകനാണല്ലോ ഇവിടെ മരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാർ സാർ എന്നെ സംശയിക്കേണ്ട കാര്യമില്ല എന്നും പറയണം അങ്ങനെയാണെങ്കിൽ ടീച്ചറെ ഇതിന് പിന്നിൽ അമ്പാടിയാണോ എന്നും ചോദിക്കണം ഇത് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് അറിയില്ല സാർ പക്ഷേ അമ്പാടി ആവാൻ സാധ്യത കുറവാണ് സാർ കാരണം അമ്പാടി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അമ്പാടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വയം വന്ന് കീഴടങ്ങും അങ്ങനെ അമ്പാടിക്ക് ആരുടെ മുന്നിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ല അമ്പാടിയുടെ ക്യാരക്ടർ നന്നായിട്ട് തന്നെ സാറിന് അറിയാലോ ആ അത് ശരിയാണ് അമ്പാളിയുടെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ ചോദ്യങ്ങൾ വരുമ്പോൾ എല്ലാവരുടെ മുന്നിൽ എനിക്ക് ചോദിച്ചേ മതിയാവുക എന്ന രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആരായിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിൽ ഇനി വിനയന ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടോയെന്ന് ടീച്ചർക്ക് അറിയാം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അങ്ങനെ ഏതെങ്കിലും അയാൾക്കൊരു ശത്രു ഉണ്ടായിരുന്നെങ്കിൽ അയാളെ തേടി ഞാൻ പോയാനേ കാരണം എന്താണെന്നറിയാമോ അയാളെ തകർക്കാൻ പറ്റിയ ഏതൊരാളെയും ഞാൻ എൻ്റെ കൂടെ തന്നെ നിർത്തും അത്രയും മാത്രം അയാളോട് എനിക്ക് വെറുപ്പാണ് സാർ അറപ്പാണ് സാർ എന്ന രീതിയിൽ തന്നെ ടീച്ചർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ടീച്ചറെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പല ചോദ്യങ്ങളും ചെയ്യാനുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് അമ്പാടിയും ടീച്ചറും ഇതിൽ ഈ കൂട്ടത്തിൽ ചേരാൻ പാടില്ല പ്രതിയായിട്ട് നിങ്ങൾ രണ്ടുപേരും വരാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഇല്ല സാർ ഒരിക്കലും ഞാൻ വിനയനെ കൊല്ലില്ല സാർ അത് സാറിന് ഉറപ്പ് തരുന്ന കാര്യം തന്നെയാണ് ശരി ആയിക്കോട്ടെ ഇനി ഇനിയും ചിലരേക്ക് എനിക്ക് ചോദ്യം ചെയ്യാനുണ്ട് അങ്ങനെ ചോദ്യം ചെയ്തേ മതിയാവുകള് എന്ന രീതിയിൽ തന്നെ സംസാരിച്ച് നമ്മുടെ ഡൊമിനിക് സാർ അവിടെ നിന്ന് പോയപ്പോഴേക്കും അലീനയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഇനി ആരായിരിക്കും കൊന്നിട്ടുണ്ടാവുക ഇനി നമ്മുടെ അമ്പാടി അമ്പാടിക്ക് വല്ല കയ്യാബം പറ്റിയിട്ടുണ്ടാവുക എൻ്റെ ദൈവമേ എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് നേരെ അലീന അമ്പാടിയെ കാണാനായിട്ട് പോവുകയാണ് ഇന്ന് എന്നെ ഡൊമിനിക് സാർ കാണാൻ വന്നിരുന്നു പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു സാറിന് സംശയം എന്നെയായിരുന്നു ഞാനാണ് ഈ കൃത്യം ചെയ്തത് പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പക്ഷേ അടുത്തതായിട്ട് തിരിഞ്ഞത് അമ്പാടിയുടെ മേലെ തന്നെയാണ് ഇത് കേട്ടതും നമ്മുടെ അമ്പാടി ഏയ് ഇല്ല ടീച്ചറേ ടീച്ചറോട് ഞാൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണല്ലോ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല ഞാനങ്ങനെ ചെയ്യുകയില്ല എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്പാടി അമ്പാടിയെ എനിക്ക് സംശയമുണ്ട് ഇനി അമ്പാടിയുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി അയാൾ എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയണം പക്ഷേ ടീച്ചറും എന്നെ സംശയിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല എന്താ ടീച്ചറേയും സംശയിക്കാമോ ടീച്ചർക്കും അവനോട് വല്ലാത്ത ദേഷ്യം തന്നെയാണല്ലോ അതെ ദേഷ്യം തന്നെയായിരുന്നോ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരുടെ മുന്നിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ല ഞാൻ മാഷിൻ്റെ മുന്നിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ മാഷിനോട് പറഞ്ഞിട്ടില്ലേ ആ അത് ശരിയാണ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് തിരിച്ചും എനിക്ക് ആരോടും ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല ഞാൻ എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയും പിന്നെ ടീച്ചർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അല്ലാതെ ചെയ്യാത്തൊരു കുറ്റത്തിന് ഞാൻ ആരുടെ മുന്നിൽ കീഴടങ്ങേണ്ട ആവശ്യമില്ല എന്താ ടീച്ചർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ കുറ്റം ഏറ്റെടുത്തിരിക്കും അങ്ങനെ എനിക്ക് വേണ്ടി ഒരു കുറ്റവും ഏറ്റെടുക്കാൻ നിൽക്കണ്ട ഞാനങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഞാൻ വിനയനെ കൊന്നിട്ടില്ല പക്ഷേ പിന്നെ ആരായിരിക്കും കൊന്നിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ മുന്നിൽ ഒരു കാർ ഓടി അങ്ങോട്ട് പാഞ്ഞു പോകുന്നത് അതിൽ നിന്ന് നമ്മുടെ രജനി മുരുകൻ അവിടെ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ രജനി നേരെ അവരുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുകയാണ് എന്താ എന്താ രണ്ടുപേരും കൂടി ഒരു സംസാരം ഇത് കേട്ടിരുന്നപ്പോഴേക്കും വിനയനെക്കുറിച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെ സംസാരം ഓഹോ മരിച്ചെങ്കിലും വിനയനെക്കുറിച്ച് തന്നെ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ ആ ഈ വിനയൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് വല്ലതും നിങ്ങൾക്ക് വല്ല പിടിയും കിട്ടിയോ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം മാഡം അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ ആ വിനയൻ്റെ ഭാര്യ പറയുന്നത് അലീനയാണ് അലീനയാണ് അവർക്ക് സംശയം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇല്ല മേഡം ഒരിക്കലും ഞാനല്ല മേഡം എനിക്ക് അയാളെ കൊല്ലേണ്ട ഒരു ആവശ്യമില്ല അയാൾ അങ്ങനെ പെട്ടെന്ന് മരിക്കേണ്ട കാര്യമൊന്നും അയാൾക്കിപ്പോൾ ഭാഗ്യം കിട്ടിയിരിക്കുകയല്ലേ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രജനി ചോദിക്കുകയാണ് ഓഹോ അപ്പോൾ വിനയൻ്റെ ഈ മരണം നല്ല മരണമെന്നാണോ നിങ്ങൾ പറയുന്നത് പിന്നെ അല്ലാതെ അയാൾ ഇങ്ങനെ മരിക്കേണ്ട ഒരാളല്ല മേഡം അയാൾ മരിക്കേണ്ടത് നരകിച്ച് നരകിച്ച് തന്നെയായിരുന്നു മരിക്കേണ്ടത് ഇപ്പം കിട്ടിയേക്കണ അയാളുടെ നല്ലൊരു മരണം തന്നെയാണ് മരിച്ചാലും അയാളെ വെറുതെ വിടുന്ന പ്രശ്നമില്ലല്ലേ എങ്ങനെ വിടും മേഡം അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഇത് തന്നെയല്ലേ കാണിച്ചു കൂട്ടിയത് അതുകൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാണ് ദൈവം അങ്ങനെ പഴിച്ചാരല്ലേ അലീന ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ അലീന തന്നെയാണ് പ്രതിയെന്ന് എല്ലാവരും പറയുന്നത് അത്രയും മാത്രം ദേഷ്യവും അലീനയ്ക്ക് അയാളോട് ഉണ്ടായിരുന്നല്ലോ മേഡം പറഞ്ഞത് സത്യം തന്നെയാണ് അത് ഞാൻ ആരുടെ മുന്നിൽ മറച്ച് വെച്ചിട്ടില്ലല്ലോ എനിക്ക് അയാളോട് ദേഷ്യമാണ് അയാളെ കൊല്ലണമെന്ന് തന്നെ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അതെ അതേപോലെ തന്നെയാണ് അയാൾ വളരെയേറെ നീചമായ പ്രവൃത്തി ചെയ്തത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രജനി അപ്പം ശരിയാണ് അങ്ങനെയാണെങ്കിൽ മൂർത്തിയോടും സച്ചിയോടും ഇതേപോലെ നിങ്ങൾക്ക് പ്രതികാരം കാണുമല്ലോ അവരെയും കൊല്ലണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം കാണുമല്ലോ ഇതെല്ലാം കേട്ട് നമ്മുടെ അമ്പാടിയും പറയാണ് മേഡം മേഡം ഒരു കാര്യം മനസ്സിലാക്കണം ഇവരുടെ എല്ലാം യഥാർത്ഥ കഥകൾ അറിഞ്ഞു കഴിഞ്ഞാൽ മേഡം പിന്നെ അവരുടെ കൂടെ നിൽക്കില്ല അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല പിന്നെ അറിയാലോ അമ്പാടി സോറി സച്ചി സച്ചി എൻ്റെ അമ്മാവനാണ് സത്യങ്ങളെല്ലാം എന്നെ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ അമ്മാവിന് നേരെ തന്നെ തിരിഞ്ഞത് അതും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ രജനി ചോദിക്കുകയാണ് അത് എന്താണ് അതെന്താണെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നിങ്ങളെ കൂടെ നിൽക്കും അതെന്താണെന്ന് നിങ്ങൾക്ക് എന്നോട് തുറന്ന് പറഞ്ഞൂടെ ഇത് കേട്ട് അലീന ഇല്ല മാഡം എനിക്ക് ആ കാര്യങ്ങൾ മാഡത്തിനോട് തുറന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇത് കേട്ട രജനിയും ദേ പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം 一、一。I വിനയൻ മേനോൻ്റെ മകൻ വിനയൻ മേനോൻ്റെ മകൻ ആകാശ് നിങ്ങളുടെ ഒപ്പം പഠിച്ചതാണ് നിങ്ങളുടെ ഒപ്പം ക്ലാസ്മെയ്റ്റ് ആയിരുന്നു പക്ഷേ അവൻ പോലും പറയുന്നു നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് അവരുടെ കുടുംബത്തിൽ താഴെപ്പിഴകൾ സംഭവിച്ചിരിക്കുന്നത് അതെന്തുകൊണ്ട് ഈ നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ വിനയൻ വീട്ടിൽ വിനയൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട് അവരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കൂടി തന്നെ പെരുമാറിയിട്ടുണ്ട് പക്ഷേ ഈ നാട്ടിലേക്ക് വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ കുടുംബത്തിൽ പല പരിപാടികളും നടക്കുക തന്നെ ചെയ്തു പഴ പല താഴെപ്പിഴകളും സംഭവിക്കുക തന്നെ ചെയ്യും ചെയ്തു അതെന്ത് കൊണ്ട് അതെന്ത് കൊണ്ടാണെന്നാണ് എനിക്കറിയേണ്ടത് മേഡം മേഡം പറഞ്ഞതുപോലെ മേഡം സത്യങ്ങളെല്ലാം അറിയും പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് സത്യങ്ങളൊന്നും പറയാനായിട്ട് സാധിക്കില്ല അത് യാഥാർത്ഥ്യം തന്നെയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കും മേഡം ഞങ്ങളുടെ കൂടെ നിന്നിരിക്കും പക്ഷെ ഞങ്ങൾ സ്നേഹിക്കുന്നവർ അപ്പോൾ വളരെയേറെ ദുഃഖിച്ചായിരിക്കും എയിക്കുന്നത് മേഡത്തിന് അങ്ങനെ ചെയ്യാനേ സാധിക്കുകയുള്ളു അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ മാഡം ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളെക്കുറിച്ച് നല്ലതും മാത്രം പറയാം പക്ഷേ അയാളുടെ ദോഷങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല അയാൾ എങ്ങനെയാണ് ജീവിച്ചത് അയാൾ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു എന്ന രീതിയിൽ നിങ്ങൾ ആരും പറയുന്നില്ല അയാൾ ചെയ്ത ചില നല്ല പ്രവർത്തികൾ അപ്പോൾ എല്ലാവരുടെ മുന്നിൽ പുറത്തു വരുന്നു ഇതെവിടെയാണ് മാഡം ഇതിന് ന്യായം ഏതായാലും മേഡം വിചാരിക്കുന്ന പോലെ ഞാൻ വിനയനെ കൊന്നിട്ടില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എനിക്ക് അയാളെ കൊല്ലേണ്ട ആവശ്യമില്ല മേഡം പിന്നെ എന്നെപ്പോലൊരു പെൺകുട്ടിക്ക് അയാളെ കൊല്ലാനായിട്ട് സാധിക്കോ മേഡം തന്നെ ഒന്ന് കരുതി നോക്ക് അപ്പം നമ്മുടെ രജനിയും ഏതായാലും വരട്ടെ കേസ് വരട്ടെ ആരാണെങ്കിലും പ്രതി ആണെങ്കിലും പുറത്തു വരുമല്ലോ അപ്പോൾ പിന്നെ അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യണം അപ്പോഴേക്കും ശരി ഇനി ആരാണെന്ന് നമുക്കറിയാം എന്ന് സംസാരിച്ച് രജനി അവിടെ നിന്ന് പോയപ്പോഴേക്കും നമ്മുടെ അമ്പാടിയും അലീനയും ആകെ ടെൻഷൻസ് നിൽക്കുകയാണ് അതിനുശേഷം അമ്പാടി പറയാണ് ആരായിരിക്കും ആരായിരിക്കും ഇതിന് പിന്നിൽ ആരായിരിക്കും വിനയൻ്റെ കൊലയാളി എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡൊമിനിക് സാറെയാണ് ഡൊമിനിക് സാറി ആണെങ്കിൽ പല ആലോചനകൾ നിൽക്കുകയാണ് ശെരി എന്തായിരിക്കും ആരായിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് മൂർത്തി അങ്ങോട്ട് വരുന്നത് ആ വാ വാ ഇങ്ങോട്ട് കയറി വാ അങ്ങനെ മൂർത്തി കയറി വന്നതും ഇരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇരിക്കണ്ട അവിടെ നിന്നാ മതി എന്ന് സംസാരിക്കുകയാണ് ഇത് കേട്ടതും മൂർത്തിയാകെ വിറച്ച് പോവുകയാണ് പക്ഷെ മൂർത്തി ഇരിക്കാതെ അവിടെ തന്നെ നിൽക്കുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് സാർ അത് പിന്നെ അല്ല ഞാൻ നിങ്ങളെ വിളിച്ച് വരുത്തിപ്പിച്ചത് അന്ന് വിനയൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നോ ഇല്ല സാർ വിനയൻ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നില്ല സാർ നിങ്ങൾ വിനയനെ വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലേ അതെ സാർ വിനയനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവനെ പല പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ എത്തും എത്തും എന്ന് പറഞ്ഞു പക്ഷേ അവൻ്റെ മരണ വാർത്തയാണ് പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് കൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതല്ലേ എന്ന രീതിയിൽ സംസാരിക്കുകയാണ് അതെ സാർ അവനിങ്ങനൊരു ദുരന്തം സംഭവിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ല മൂർത്തിക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സംശയമുണ്ട് സാർ ആ അലീനയെ തന്നെയാണ് എനിക്ക് സംശയം അതെന്തുകൊണ്ടാണ് അലീനയെ സംശയിക്കാനുള്ള കാരണം അത് പിന്നെ സാർ അവളാണ് എല്ലാവരുടെ മുന്നിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടന്നിരുന്നത് അവൾക്ക് ഞങ്ങളോടെല്ലാം ശത്രുതയായിരുന്നു എന്തുകൊണ്ടാണ് ശത്രു ആകാൻ കാരണം അത് പിന്നെ സാർ എടോ മൂർത്തി താൻ കൂടുതൽ കാര്യങ്ങൾ എന്നോട് മറിക്കാൻ നിൽക്കണ്ട തൻ്റെ പഴയകാല ചരിത്രങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന് താൻ ഉരുണ്ടും മറിയാനായിട്ട് നിൽക്കണ്ട എന്നും അവിടെ പറയുകയാണ് ഇതെല്ലാം കേട്ട് മൂർത്തിയാകെ വെട്ടി ഞെട്ടി വരച്ച് നിൽക്കുകയാണ് സാർ എന്തായാലും സാർ ആ മേയറും അതേപോലെ തന്നെ അലീനയും ഒക്കെ ഇതിൽ പങ്കുണ്ട് സാർ പിന്നെ ആ മഹാദേവൻ മഹാദേവനും ചില വൈരാഗ്യങ്ങളൊക്കെ വിനയനോട് ഉണ്ടായിരുന്നു മഹാദേവനോ മഹാദേവൻ എങ്ങനെയാണ് വിനയനോട് വൈരാഗ്യം ഉണ്ടാവുന്നത് അത് പിന്നെ മഹാദേവൻ്റെ മകളും വിനയൻ്റെ മകൻ ആകാശവും തമ്മിലുള്ള കല്യാണ നിശ്ചയമൊക്കെ നടത്തിയിരുന്നു പിന്നെ കല്യാണം നടത്തുന്ന ആ സമയത്ത് ആകാശ് അതിൽ നിന്ന് പിന്മാറി അപ്പോഴും ഈ മഹാദേവന് വല്ലാത്ത ദേഷ്യം തന്നെയായിരുന്നു അവിടെ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് വെല്ലുവിളിക്കുക തന്നെ ചെയ്തു ഓഹോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇതിന് പിന്നിൽ മഹാദേവനും ഉണ്ടെന്ന് തന്നെയാണ് അതേ സാർ ഇതിന് പിന്നിൽ മഹാദേവനും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ അല്ലാതെ ആരും ആരും ഇതിൽ പ്രവർത്തിക്കില്ല സാർ എന്ന രീതിയിൽ പറയുകയാണ് അല്ല ഞങ്ങൾക്ക് എന്താ സച്ചിയെ സംശയിച്ചൂടെ ഇല്ല സാർ ഒരിക്കലും ഞങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങൾ ഇല്ലാതാക്കാൻ നോക്കില്ല അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ സാർ അതുകൊണ്ട് തന്നെ സാർ ഈ കേസ് അന്വേഷണം നടത്തിയ മതിയാവള് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച മതിയാവുള്ള സാർ എന്ന രീതിയിൽ ഡൊമിനിക് സാറോട് പറയാണ് ആ എന്താ വേണ്ടതെന്നൊക്കെ നന്നായിട്ട് തന്നെ എനിക്കറിയാം പക്ഷേ നിങ്ങൾ ആരെങ്കിലും പ്രതിയാണെങ്കിൽ അവരെല്ലാം കൊടുങ്ങുക തന്നെ ചെയ്യും സാർ ആരും പ്രതിയല്ല സാർ എൻ്റെ ഉള്ളിലെ സംശയം ആലിഹിനയും മഹാദേവനും ആ മേറും ഒക്കെ തന്നെയാണ് സാർ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവുക തന്നെ ചെയ്യുകയാണ് അപ്പോഴും നമ്മുടെ ഡൊമിനിക് സാർ ഇനി മഹാദേവൻ മഹാദേവനായിരിക്കോ എന്നൊക്കെ ചിന്തിച്ച് നേരെ മഹാദേവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോഴേക്കും നീരജ കഥകൾ തുറന്നപ്പോഴേക്കും ഡൊമിനിക് സാറിനെ കാണാം സാറോ വാ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചങ്ങോട്ട് ഇരുത്തുകയും ചെയ്യുകയാണ് അപ്പോഴേക്കും നമ്മുടെ മഹാദേവനും വരികയാണ് ആ സാറോ സാർ എന്താ സാർ പ്രത്യേകിച്ച് പറയാനുള്ളത് ആ ഞാൻ പറയാം അപ്പോൾ നമ്മുടെ നീരജയും ഞാനൊന്ന് കോഫി എടുത്തിട്ട് വരാം വേണ്ട കോഫിയൊന്നും വേണ്ട നിങ്ങളിവിടെ വന്നിരിക്കുമോ എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് എന്താ സാർ കാര്യം ആ വിനയൻ്റെ മരണ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇത് കേട്ടതും രണ്ട് പേരുടെയും മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ് വിര വിനയൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിൽ ആരാണ് എന്നറിയാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് നടക്കുന്നത് പിന്നെ നീരജ നീരജ മേഡത്തിന് വിനയനോട് എന്തെങ്കിലും ശത്രു ശത്രുതയുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും തർക്കിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നീരജയും പറയാണ് അങ്ങനെ ഒരു തർക്കിക്കേണ്ട കാര്യം ഞങ്ങൾ തമ്മിൽ ഇല്ല സാർ പിന്നെ എൻ്റെ മോളും അയാളുടെ മോനും തമ്മിലുള്ള കല്യാണം നടന്നു അങ്ങനെ നടന്ന സമയത്ത് നട നടക്കാൻ പോകുന്ന സമയത്തും അതിൽ കുറേ കല്ലുകടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് ഓർത്തൊന്നും എനിക്ക് സങ്കടമൊന്നുമില്ല സാർ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല പിന്നെ അവരുടെ മൂന്ന് പേരുടെയും പ്രവർത്തികൾ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡൊമിനിക്കിൻ്റെയും മഹാദേവൻ്റെയും മുഖമാകെയൊന്നു മാറുകയാണ് അതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചതിലും അയാളെ മരണം എന്നെ ഒരിക്കലും ദുഃഖപ്പെടുത്തുന്നില്ല സാർ അയാൾ മരിക്കേണ്ടവൻ തന്നെയായിരുന്നു അപ്പം നമ്മുടെ മഹിയും പറയാണ് അതേ സാർ അയാളുടെ മരണം ഞങ്ങൾക്കൊരു ദുഃഖവും ഉണ്ടാക്കിയിട്ടില്ല അയാൾ മരിക്കേണ്ടവൻ തന്നെയായിരുന്നു എന്ന് മഹിയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അയാളുടെ കൊലപാതകത്തിന് പിന്നിൽ മഹിയുണ്ടോ എന്നും ചോദിക്കുകയാണ് ഇത് കേട്ടതും മഹിയും നീരജിയും ആകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക്